ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു അരിയിരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ. 4 മണിക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലും അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ, 1-3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 നാഴി വെള്ളത്തേക്ക് 1 നാഴി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. 1 നാഴിപ്പൊടിക്ക് 1 നാഴി വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇതൊക്കെ ചതച്ചിട്ട് അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഏലക്കായും ഒക്കെ പാടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 അച്ച് ശർക്കര ഉണ്ട്. അതായത് 2 അച്ച് ശർക്കര ഇട്ടിട്ട് മധുരം കുറവാണെങ്കിൽ പിന്നെ 1 അച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2.5 അച്ചാണ് ഇട്ട് കൊടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ 1 അച്ചി പിന്നെ കണ്ടിട്ട് പുട്ടച്ചി പിന്നെ ഇട്ടെടുത്തതാണ് കേട്ടോ. മധുരം കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ലം തിളച്ചതിന് ശേഷം നമുക്ക് 1 നാഴിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നാഴി പറഞ്ഞത് 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ പത്തിരിക്കൊക്കെ വാട്ടണം ആയിരിക്കും അത് വാട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പത്തിരിക്ക് വാട്ടണം ആയിരിക്കും ഒരു കയ്യിലെടുത്തിട്ട് ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഏറിപ്പോകരുത് കേട്ടോ. ഇനി വെള്ളം ഏറുകയാണെങ്കിൽ കുറച്ചുകൂടി പോയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കൃത്യം ആ കണക്കിന് വെക്കുകയാണെങ്കിൽ നമുക്ക് കണക്കിന് കിട്ടും കേട്ടോ. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് നല്ലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 3-4 ചെറിയ ചെറിയ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓരോ ഉരുളെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളാണ്, ചെറിയ ചെറിയൊരു ഉരുള പോലെ എടുത്തിട്ട് ഒന്ന് നേരെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഉണ്ട് കേട്ടോ, അത് നേരെ കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു കൈ കൊണ്ട് തന്നെ ഉരുളെടുത്തിട്ട് ഒരു കൈകൊണ്ട് നമ്മളായി കുത്തി കൊടുക്കുക, കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, കാരണം നേരെ ഒന്ന് വെന്ത് ഫ്രൈ നേരെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം എല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ അത് ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഇതിനധികം എണ്ണ കുടിക്കുക ഒന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിത് ഗൾഫിലൊക്കെ ഇത് കൊടുത്ത് അയക്കാറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗൾഫിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തയക്കുന്ന സമയത്ത് അധികം കൊടുത്തയക്കുന്ന സാധനമായിരുന്നു കേട്ടോ. ഈ സംഭവം ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊരു ഭാഗം ഇങ്ങനെ ആയാൽ പെട്ടെന്നാകും കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ടിട്ട് റെഡി ആയി കൊടുക്കുക. ഞാനൊരു കയ്യിൽ ക്യാമറ അവിടേക്ക് നേരെ മറിച്ചിടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരെ എല്ലാം മറിച്ചിട്ട് അപ്പോൾ ഒരു സൈഡ് ഫുള്ള് കണ്ടു ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡും കൂടി നല്ല ഒന്നും കൂടി ഫ്രൈ ആയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ കളറായി കിട്ടുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടാറിയാലാണ് അധികം ക്രിസ്പി ആയി കിട്ടുക. അപ്പോൾ ഇത് അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉദ്യം മരിക്കാൻ്റെ കുറച്ചും കൂടെ ആയ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം മാത്രം അത് ഇന്ന് കൂരെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ഇതേ ഈ കളറാകുമ്പോഴാണ് കേട്ടോ അധികം ക്രിസ്പി ആവുക. ഞാൻ ക്രിസ്പി വേണ്ടതന്നെ കുറച്ചും കൂടെ നിറം മാറിയൊക്കെ എടുത്താലും മതി. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നല്ല വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. ഇതോ ചൂടുണ്ടാവുകൊണ്ടാണ് പെട്ടെന്ന് ചൂടാരെ ഒന്നും കൂടി ക്രിസ്പി ആയിരിക്കും, ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആരും മറക്കല്ലേ കേട്ടോ.